അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നല്ല അടിപൊളി മന്തിയായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി മട്ടൺ മന്തിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കടന്നാലോ മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ മന്തി ഉണ്ടാക്കാനായിട്ട് മട്ടനാണ് എടുത്തിട്ടുള്ളത്. മട്ടന് നമുക്ക് നന്നായിട്ടൊന്ന് വരിഞ്ഞു കൊടുക്കണം. കത്തി വെച്ചിട്ട് നന്നായിട്ട് വരിഞ്ഞു കൊടുക്കുക. അപ്പോൾ അവിടെയൊക്കെ മസാല നന്നായിട്ട് ഇറച്ചിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വരിഞ്ഞു കൊടുക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് വരിഞ്ഞു കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് വീഡിയോ ഏകദേശം ഒരു 3 മിനിറ്റ് എങ്കിലും കണ്ടിട്ട് വേണം കേട്ടോ നിങ്ങൾ സബ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എനിക്ക് സബ് കിട്ടൂല, അത് മൈനസായി പോവും. അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ താല്പര്യമുള്ളവർ ഫുള്ളായിട്ട് കണ്ടിട്ട് വീഡിയോ കാണുക. എല്ലാത്തവരും 3 മിനിറ്റ് എങ്കിലും കണ്ടിട്ട് ഒന്ന് സബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ മട്ടൺ മൊത്തം വരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്കിതിലേക്ക് മസാലയാണ് വേണ്ടത്. അപ്പോൾ മസാല എന്തൊക്കെയാ വെച്ചാൽ, നമ്മൾ ലീഫ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലി എടുത്തിട്ടുണ്ട്, കുരുമുളക്, പട്ട, പിന്നെ നല്ല ജീരകം, പിന്നെ കറുത്ത ഏലക്കായ 2 എണ്ണം. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ എടുത്താൽ മതി, പക്ഷെ അതുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. പിന്നെ കുറച്ച് നമ്മുടെ ഏലക്കായ, കരിയാമ്പൂവ്, ഇത്രയും സംഭവങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയാണെന്ന് പറയാൻ കാരണം, ഇത് എൻ്റെ സ്വന്തം റെസിപ്പി അല്ല കേട്ടോ, നമ്മൾ കോപ്പി അടിച്ച റെസിപ്പിയാണ്. യൂട്യൂബിൽ തന്നെയുള്ള നമ്മുടെ ബഷീർ ബഷി സുഹാന അവരില്ലേ, അവരേക്ക് നിന്ന് ഞാൻ കോപ്പി അടിച്ചൊരു റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അവർ അത് നോക്കി ഉണ്ടാക്കിയപ്പോൾ കേട്ടോ. മസാല ഫുള്ള് ഇതന്നെയാണോ എന്ന് എനിക്കറിയില്ല, ഫുള്ളായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷെ എന്നാലും ഏകദേശം ഇതന്നെയാണ്. അപ്പോൾ അവരുണ്ടാക്കുന്ന പോലെയാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗ്യാസിൻ്റെ മീനെ നമ്മൾ ഇതൊക്കെ ചെമ്പിൽ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് തുടർന്ന് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല എല്ലാം ചൂടായി കഴിഞ്ഞിട്ടുണ്ട്, നന്നായി ചൂടാക്കിയെടുത്തു. ഇനി എന്നാൽ ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം നമുക്കൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മസാല നമുക്ക് മട്ടനിൽ തേക്കാനായിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിൽ 2 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, നമ്മൾ പൊടിച്ചെടുത്ത മസാലപ്പൊടി തന്നെ എടുത്തു. പിന്നെ വേറെ മസാല നമ്മളിതിൽ ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, അല്ലാണ്ട് വേറെ എക്സ്ട്രാ വേറെ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം മുളകും പൊടി, പിന്നെ കുരുമുളക് ചേർത്തിട്ടുണ്ടല്ലോ, അത് കാരണം ഒരുപാട് പിന്നെ എരിവിൻ്റെ ആവശ്യമില്ല. പിന്നെ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കൂട്ടാം കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പ്. പിന്നെ ഞാനിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ സാഫ്രൂൺ ഉണ്ടല്ലോ, കുങ്കുമം, അത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് കൂടുതൽ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കൂടുതലായിട്ട് ചേർക്കാം. ഞാൻ 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്, 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു ഫുഡ് കളർ ചേർക്കുന്നുണ്ട്, അത് നിർബന്ധമൊന്നുമില്ല, നമ്മൾ ഇങ്ങനെ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നു മാത്രം. അപ്പോൾ ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള മിക്സിങ് മതി കേട്ടോ, നമുക്ക് ഇങ്ങനെ വെള്ളം ചേർത്തിട്ടുള്ള മിക്സിംഗ് ഒന്നും ആവശ്യമില്ല, പൊടി രൂപത്തിൽ തന്നെ ആയാലും മതി. കാരണം മട്ടനിൽ തേച്ച് പിടിപ്പിക്കാനാണല്ലോ, മട്ടൻ ഓൾറെഡി നല്ലൊരു നനവ് പോലെയാണല്ലോ കിടക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി നമ്മളിതിൽ വെള്ളം ചേർത്തിട്ടത് നന്നായിട്ട് മിക്സാക്കൊന്നും വേണ്ട. ഇതെല്ലാം കൂടി നന്നായി മിക്സാക്കിയതിൻ്റെ ശേഷം നമുക്ക് മട്ടനിൽ തേച്ച് പിടിപ്പിക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മട്ടനിലൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഉപ്പൊക്കെ നോക്കുക കേട്ടോ, മസാലയിൽ ഉപ്പൊക്കെ നോക്കുക, ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർക്കുക. നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ മസാല ഞാൻ ഏകദേശം എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ ഉപ്പും മുളകൊക്കെ നന്നായി പിടിക്കുള്ളൂ. അപ്പോൾ 1 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം, അല്ലെങ്കിൽ പുറത്തുതന്നെ വെച്ചാലും മതി. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞു,
നമ്മുടെ മട്ടനൊക്കെ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മന്തി ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ ചെമ്പന്നെയാണ് വെച്ചിട്ടുള്ളത്. അതായത് നമുക്കിതിലേക്കൊരു സ്റ്റാൻഡൊക്കെ ഇറക്കി വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ചെമ്പ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഏത് എങ്ങനെയാണോ സൗകര്യം അതേപോലെ എടുത്ത് പാത്രം എടുത്താൽ മതി. ഇനി ഇതിലേക്കൊരു കുറച്ചൊരു 5-8 അല്ലി വെളുത്തുള്ളി ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കൊരു കുഞ്ഞി സവാള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നെയ്യ് വേണം എന്നുള്ളവർക്ക് നെയ്യ് യൂസ് ചെയ്യാം. ഇനി അതിലേക്ക് സവാള ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 5-10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കീറിയിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടാണ്. ഇനി അതെല്ലാം ഒന്ന് വയറ്റി വന്നതിൻ്റെ ശേഷം നമുക്ക് പൊടിച്ചു വെച്ച നമ്മുടെ മസാലപ്പൊടി ഉണ്ടല്ലോ, അതിൽ നിന്ന് 2 ടേബിൾ സ്പൂണാണ് നമ്മൾ കായം പരട്ടാൻ വേണ്ടി എടുത്തത്. അത് മട്ടിൽ തേക്കാൻ എടുത്തത്. അതിൻ്റെ ബാക്കി പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ള ഇതിലേക്ക് നമ്മൾ ചെറിയ ഫ്ലെയിം ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവും. ചെറിയ ഫ്ലെയിം ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരി എത്രയാണോ എടുത്തിട്ടുള്ളത് ആ അരിക്കനുസരിച്ചുള്ള വെള്ളം ഇതിലൊഴിച്ച് കൊടുക്കണം. അപ്പോൾ അതായത് ഞാൻ 5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 1 കിലോ 1.5 കിലോ അരിയായിരിക്കും ഞാൻ എടുത്തിട്ടുണ്ടാവുക. അതിൽ ആ അരിക്ക് എനിക്ക് ആവശ്യം വന്നത് 10 ഗ്ലാസ് അരിയാണ്, അല്ല 10 ഗ്ലാസ് വെള്ളമാണ്, 5 ഗ്ലാസ് അരിക്ക്. അപ്പോൾ അതിൽ 10 ഗ്ലാസ് വെള്ളത്തിൽ 5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത്. ആ വെള്ളം തിളച്ച് വരുമ്പോൾ ഞാൻ അതിലേക്കൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ടുണ്ട്. അത് ശരി, നമ്മൾ ഓവനിലൊക്കെ വെക്കുന്ന സ്റ്റാൻഡാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ മട്ടൻ അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി 5 ഗ്ലാസ് വെള്ളം നമുക്ക് പിന്നീട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആ 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് സ്റ്റാൻഡ് നമ്മൾ അതിലേക്ക് ഇറക്കി വെച്ചു, നമ്മുടെ മട്ടൻ അതിൻ്റെ മേലെ വെച്ചു. എന്നിട്ട് 1 മണിക്കൂർ നമ്മൾ ഏകദേശം മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് മൂടിയിട്ട് വേവിക്കുക, മട്ടൻ വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാനൊരു ഭാരമുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്, വെള്ളത്തിൻ്റെ ഒരു പാത്രം കേട്ടോ. ആ സമയത്ത് നമുക്ക് അരി ഒന്ന് കുതിർക്കാൻ വെക്കാം. അരി കഴുകിയിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വെക്കുന്നത്. ഏകദേശം 1 മണിക്കൂറോളം അരി അങ്ങനെ കുതിരാൻ വെക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് 1 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ മട്ടൻ ഏകദേശം ഒരു ഫുള്ളായിട്ട് കുക്കായിട്ടില്ല, എന്നാലും ഒരു 60% കുക്കായിന്ന് പറയാം. ഇനി നമ്മൾ സ്റ്റാൻഡ് എടുക്കുകയാണ്. സ്റ്റാൻഡ് എടുത്തിട്ട് ആ വെള്ളത്തിലോട്ടാണ് നമ്മുടെ മട്ടന് വീണ്ടും ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം മട്ടനായതുകൊണ്ട് നന്നായി വേവണം. ചിലർക്ക് ചിലപ്പം മട്ടൻ കിട്ടുന്നത് നല്ല ചള്ള് മട്ടനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ സ്റ്റാൻഡ് വെച്ച് തന്നെ വേവുമായിരിക്കും. എനിക്കങ്ങനെ വേവുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തേക്കാണ്. എന്നിട്ട് പിന്നെ പാകത്തിന് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തു. കാരണം വെള്ളത്തിൽ നമ്മൾ ഉപ്പൊന്നും മുന്നോട്ട് ഇട്ടില്ലല്ലോ. പിന്നെ ഒരു ബ്ലാക്ക് ലെമണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും 1 മണിക്കൂർ ചെറിയ ഫ്ലെയിം ആക്കിയിട്ട് ഞാൻ അടച്ച് വെച്ച് വേവിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ മട്ടൻ ഇതിപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം 2 മണിക്കൂർ വേണ്ടി വന്നു മട്ടൻ വേവാനായിട്ട്. ആ സമയത്ത് നിങ്ങൾ അടുപ്പിലൊക്കെ വെക്കുന്ന ആൾക്കാരാണ് ചിലപ്പോൾ പെട്ടെന്ന് വേവുമായിരിക്കും. ഗ്യാസ് മേലൊക്കെ വെക്കുമ്പോൾ അത്രയും സമയം എടുത്തിട്ട് നമുക്ക് വെന്ത് കിട്ടുന്നത്. ഇനി അതിലേക്ക് ബാക്കി വന്ന 5 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് തിളപ്പിച്ച വെള്ളമായിരിക്കണം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അരി വേവാനുള്ള വെള്ളം ഏകദേശമായി. അപ്പോൾ നിങ്ങളത് അരിയുടെ അനുസരിച്ച് വെള്ളം എടുക്കാം. നമ്മൾ ഒരുപാട് നേരം അരി കുതിരാൻ വെക്കുന്നതുകൊണ്ടാണ് 1-1.5 മണിക്കൂറോളം ഞാൻ വെള്ളത്തിൽ അരി ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് 10 ഗ്ലാസ് വെള്ളം എടുത്തത്, 5 ഗ്ലാസ് അരിക്ക്. ആ സമയത്ത് നിങ്ങൾ കുറച്ച് സമയമാണ് അരി കുതിരാൻ വെക്കുന്നതെന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടൊക്കെ എടുക്കാം. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു. ആ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് വീണ്ടും ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ കുതിരാൻ വെച്ച അരി വാർത്തെടുത്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അരി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം അരി ഏകദേശം തിളക്കുന്നുണ്ട്. നമുക്കതൊന്ന് അടച്ചിട്ട് വേവിക്കാം. അരി വേവാനുള്ള സമയമൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. ഏകദേശം ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് ചോറ് വെന്ത് കിട്ടും. അങ്ങനെ അടച്ചിച്ച് വേവിച്ചു. നമ്മുടെ ചോറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാൻ നോക്കാം. അപ്പോൾ നമ്മുടെ മട്ടൻ അതിലേക്ക് ഇറക്കി വെച്ചു. വീണ്ടും നമ്മൾ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള ഇതൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചാർക്കോൾ കത്തിച്ച് വെക്കുകയാണ്. അപ്പോൾ നല്ല കണലോട് കൂടിയിട്ടുള്ള ചാർക്കോൾ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും അതുമ്പോൾ ഒഴിച്ചു കൊടുക്കുക.
അപ്പോൾ അതിൻ്റെ ആ പുകയുടെ സ്മെല്ലുണ്ടല്ലോ, ആ ചാർക്കോളിൻ്റെ സ്മെല്ല് അതിൻ്റെ ഉള്ളിൽ പിടിക്കും. നമ്മളൊരു വെയിറ്റ് വെച്ചിട്ടാണ് അത് അടച്ചു വെച്ചിരുന്നത്. ഏകദേശം ഒരു 10-20 മിനിറ്റോളം നമ്മൾ തമ്മിൽ വെച്ചിട്ടുണ്ടാവും. എന്നിട്ടത് തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല മട്ടൻ മന്തി റെഡി ആയി കഴിഞ്ഞു. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റൊക്കെ അറിയിക്കുക, മന്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരോടും ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക് യു ഫോർ വാച്ചിങ്.